നാഥാ ആത്മാവിനെ ആശ്വാസദായകനേ, തന്നാലും നാഥാ നിൻ ജീവനെ നിത്യസഹായകനേ. അകതാരിലുണർവിൻ്റെ പനി നീരു തൂകി അവിരാമൊഴുകി വരൂ, വരദാനവാരിതി ഫലമേകുവാനാ അനുസൃത മുഴുകി വരൂ. തന്നാലും നാഥ ആത്മാവിനെ ആശ്വാസദായകനേ, തന്നാലും നാഥ നിൻ ജീവനെ നിത്യ സഹായകനേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, മർക്കോസ് സുവിശേഷം 12-ാം അധ്യായം 28 മുതൽ 34 വരെയുള്ള തിരുവചന ഭാഗമാണ് ഇന്നത്തെ സുവിശേഷ ചിന്ത. നിയമജ്ഞനിൽ ഒരുവൻ ഈശോയോട് സുപ്രധാന കൽപ്പന ഏതെന്ന് ചോദ്യവുമായി കടന്നു വരുന്നതിൻ്റെ ചിത്രമാണ്. ഈശോ പറയുന്ന മറുപടി പൂർണ്ണഹൃദയത്തോടും പൂർണ്ണാത്മാവോടും സർവശക്തിയോടും കൂടി ദൈവത്തെ സ്നേഹിക്കുക, അതുപോലെ തന്നെയാണ് നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കേണ്ടത് എന്ന്. ഈശോ പറയുന്ന മറുപടി ദൈവസ്നേഹവും പരസ്നേഹവും ഒന്ന് ചേരുന്നിടത്ത് അവിടെയാണ് ദൈവത്തിൻ്റെ സുപ്രധാനമായ കൽപ്പന മാറുന്നത്. എത്രമാത്രം നാം ദൈവത്തോട് അടുക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ അതേ അടുപ്പം തന്നെ അയൽക്കാരനോടും ഉണ്ടാകണമെന്ന് ഈശോ പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ദൈവസ്നേഹത്തിലേക്ക് നാം ഓരോരുത്തരും കടന്നു വരണമെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ സഹോദരങ്ങളെ സ്നേഹിക്കുക തന്നെ വേണം. അവരനെ തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള അതാണ് ദൈവസ്നേഹത്തിലേക്കുള്ള വഴിയെന്ന് തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്, ഏറ്റവും സുപ്രധാനമായ കൽപ്പനയായി മാറുന്നതും അത് തന്നെയാണ്. ഈ ബലിയർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തോട് വിളിക്കുന്നതോടൊപ്പം സഹോദര സ്നേഹത്തിലേക്ക് കടന്നു ചെന്ന് ദൈവസ്നേഹ അനുഭവത്തിലേക്ക് വളരുവാനായിട്ട് അവിടുന്ന് നമ്മളെ യോഗ്യരാക്കണമെന്ന് നമുക്ക് ഈ ബലിയർപ്പിച്ചുകൊണ്ട് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം. നാം ഒന്നു ചേർന്ന് അർപ്പിക്കുന്ന ബലിയർപ്പണം യോഗ്യതയോടെ അർപ്പിക്കുവാൻ വന്നുപോയിട്ടുള്ള പാപങ്ങളോർത്ത് അനുദപിച്ച് മാപ്പുപേക്ഷ പ്രാർത്ഥിക്കാം. സഹോദരെ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നത് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യനിയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മലാഹമാരോടും വിശുദ്ധരോടും സഹോദരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പോർത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് അങ്ങേ കൃപ കന്യപൂർവം ചൊരിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മാനുഷികമായ അത്യാഗ്രഹങ്ങളിൽ നിന്ന് ഞങ്ങളെപ്പോഴും പിൻവലിക്കപ്പെടുകയും അങ്ങേ ഔദാര്യത്താൽ സ്വർഗീയ പ്രബോധനങ്ങൾ അനുസരിക്കാൻ പ്രാപ്തരാക്കുകയും ചെയ്യുമാറാകട്ടെ. അങ്ങയോട് കൂടെ പരിശുദ്ധാത്മാവുമായ ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന അങ്ങയെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. ഒന്നാം വായന. കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു,
ഇസ്രയേൽ നിന്റെ ദൈവമായ കർത്താവിങ്കിലേക്ക് തിരിച്ചു വരിക. നിന്റെ അകൃത്യങ്ങൾ മൂലമാണ് നിനക്ക് കാലിടറിയത്. കുറ്റമേറ്റുപറഞ്ഞ് കർത്താവിന്റെ അടുക്കിലേക്ക് തിരിച്ചു വരിക. അവിടത്തോട് പറയുക, അകൃത്യങ്ങൾ അകറ്റണമേ, നന്മയായത് അവിടെ നിന്ന് സ്വീകരിച്ചാലും. ഞങ്ങളുടെ അതരഫലങ്ങൾ ഞങ്ങൾ അർപ്പിക്കും. അസീറിയായിക്ക് ഞങ്ങളെ രക്ഷിക്കാനാവുകയില്ല. സവാരി ചെയ്യാൻ ഞങ്ങൾ കുതിരകളെ തേടുകയില്ല. ഞങ്ങളുടെ കരവേലകളെ ഞങ്ങളുടെ ദൈവമേ എന്നൊരിക്കലും വിളിക്കുകയില്ല. അനാഥരങ്ങയിൽ ശരണം കണ്ടെത്തുന്നു. ഞാൻ അവരുടെ അവിശ്വസ്തതയുടെ മുറിവുണക്കും. ഞാൻ അവരുടെ മേൽ സ്നേഹം ചൊരിയും. കാരണം അവരോടുള്ള എൻ്റെ കോപം അകന്നിരിക്കുന്നു. ഇസ്രയേലിന് ഞാൻ തുഷാര ബിന്ദു പോലെയായിരിക്കും. ലില്ലി പോലെ അവൻ പുഷ്പിക്കും. ഇലവ് പോലെ അവൻ വേരുറപ്പിക്കും. അവൻ്റെ ശാഖകൾ പടർന്നു പന്തലിക്കും. അവന് ഒലിവിൻ്റെ മനോഹാരിതയും ലെബനോന്റെ പരിമളവും ഉണ്ടായിരിക്കും. അവർ തിരിച്ചു വന്ന് എൻ്റെ തണലിൽ വസിക്കും. പൂന്തോട്ടം പോലെ അവർ പുഷ്പിക്കും. ലെബനോനിലെ വീഞ്ഞുപോലെ അവർ സൗരഭ്യം പരത്തും. എഫ്രായീം വിഗ്രഹങ്ങളുമായി നിനക്കെന്തു ബന്ധം? നിനക്കുത്തരമരുളുന്നതും നിന്നെ സംരക്ഷിക്കുന്നതും ഞാനാണ്. നിത്യഹരിതമായ സരളമരം പോലെയാണ് ഞാൻ. നിനക്ക് ഫലം തരുന്നത് ഞാനാണ്. ജ്ഞാനമുള്ളവൻ ഇക്കാര്യങ്ങൾ മനസ്സിലാക്കട്ടെ. വിവേകമുള്ളവൻ ഇക്കാര്യങ്ങൾ അറിയട്ടെ. കർത്താവിൻ്റെ വഴികൾ ഋജുവാണ്. നീതിമാന്മാർ അതിലൂടെ ചരിക്കുന്നു. പാപികൾ അവയിൽ കാലിടറി വീഴുന്നു. കർത്താവിൻ്റെ വചനം. ദൈവത്തിനു നന്ദി. പ്രതിവചന സങ്കീർത്തനം. ഞാനാണ് കർത്താവായ ദൈവം, നിങ്ങൾ എന്റെ വാക്കു കേൾക്കുവിൻ. ഞാനാണ് കർത്താവായ ദൈവം, നിങ്ങൾ എന്റെ വാക്കു കേൾക്കുവിൻ. അപരിചിതമായ ഒരു ശബ്ദം ഞാൻ കേൾക്കുന്നു. ഞാൻ നിന്റെ തോളിൽ നിന്ന് ഭാരമിറക്കി വെച്ചു. നിന്റെ കൈകളെ കുട്ടയിൽ നിന്ന് വിടുവിച്ചു. കഷ്ടകാലത്ത് നീ വിളിച്ചപേക്ഷിച്ചു. ഞാൻ നിന്നെ മോചിപ്പിച്ചു. ഞാനാണ് കർത്താവായ ദൈവം, നിങ്ങൾ എന്റെ വാക്കു കേൾക്കുവിൻ. അദർശനായി ഇടിമുഴക്കത്തിലൂടെ നിനക്കുത്തരമരുളി. മെരീബ ജലാശയത്തിനരികെ വെച്ച് ഞാൻ നിന്നെ പരീക്ഷിച്ചു. എന്റെ ജനമേ, ഞാൻ മുന്നറിയിപ്പ് നൽകുമ്പോൾ ശ്രദ്ധിച്ചു കേൾക്കുക. ഇസ്രയേലെ, നീ എന്റെ വാക്കു കേട്ടിരുന്നെങ്കിൽ. ഞാനാണ് കർത്താവായ ദൈവം, നിങ്ങൾ എന്റെ വാക്കു കേൾക്കുവിൻ. നിങ്ങളുടെ ഇടയിൽ അന്യദൈവമുണ്ടാകരുത്. ഒരന്യ ദൈവത്തെയും നീ വണങ്ങരുത്. ഈജിപ്റ്റ് ദേശത്തു നിന്ന് നിന്നെ മോചിപ്പിച്ച ദൈവമായ കർത്താവ് ഞാനാണ്. ഞാനാണ് കർത്താവായ ദൈവം, നിങ്ങൾ എന്റെ വാക്കു കേൾക്കുവിൻ. എന്റെ ജനം എന്റെ വാക്കു കേട്ടിരുന്നെങ്കിൽ, ഇസ്രയേൽ എന്റെ മാർഗത്തിൽ ചരിച്ചിരുന്നെങ്കിൽ, ഞാൻ മേൽത്തരം ഗോതമ്പ് കൊണ്ട് നിങ്ങളെ തീറ്റിപ്പോറ്റുമായിരുന്നു. പാറയിൽ നിന്നുള്ള തേൻ കൊണ്ട് നിങ്ങളെ സംതൃപ്തരാക്കുമായിരുന്നു. ഞാനാണ് കർത്താവായ ദൈവം, നിങ്ങൾ എന്റെ വാക്കു കേൾക്കുവിൻ. കർത്താവായ യേശുവേ, അങ്ങേക്ക് സ്തുതിയും പുകഴ്ചയും. വിത്ത് ദൈവവചനമാകുന്നു. വിതക്കാരൻ ക്രിസ്തുവും ഈ വിത്ത് കണ്ടെത്തുന്നവൻ നിത്യം നിലനിൽക്കും. കർത്താവായ യേശുവേ, അങ്ങേക്ക് സ്തുതിയും പുകഴ്ചയും. കർത്താവ് നിങ്ങളോട് കൂടെ. ആത്മാവോടും കൂടെ. മർക്കോസ് എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് നിയമജ്ഞനിൽ ഒരുവൻ മുന്നോട്ട് വന്ന് യേശുവിനോട് ചോദിച്ചു, എല്ലാറ്റിനും പ്രധാനമായ കൽപ്പന ഏതാണ്? യേശു പ്രതിവചിച്ചു, ഇതാണ് ഒന്നാമത്തെ കൽപ്പന, ഇസ്രായേലെ കേൾക്കുക. നമ്മുടെ ദൈവമായ കർത്താവാണ് ഏക കർത്താവ്. നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കുക. രണ്ടാമത്തെ കൽപ്പന, നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. ഇവയേക്കാൾ വലിയ കൽപ്പനയൊന്നുമില്ല. നിയമജ്ഞൻ പറഞ്ഞു, ഗുരു, അങ്ങ് പറഞ്ഞത് ശരി തന്നെ. അവിടുന്ന് ഏകനാണെന്നും അവിടെ നിന്നല്ലാതെ മറ്റൊരു ദൈവമില്ലെന്നും അവിടുത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കുന്നതും തന്നെ പോലെ തന്നെ അയൽക്കാരനെ സ്നേഹിക്കുന്നതും എല്ലാ ദഹന ബലികളെയും യാഗങ്ങളെക്കാൾ മഹനീയമാണെന്നും അങ്ങ് പറഞ്ഞത് സത്യമാണ്. അവൻ ബുദ്ധിപൂർവ്വം മറുപടി പറഞ്ഞു എന്ന് മനസ്സിലാക്കി യേശു പറഞ്ഞു, നീ ദൈവരാജ്യത്തിൽ നിന്ന് അകലെയല്ല. പിന്നീട് യേശുവിനോട് ചോദ്യം ചോദിക്കാൻ ആരും ധൈര്യപ്പെട്ടില്ല. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി.
പ്രിയപ്പെട്ടവരെ, ഒരു നിമിഷം കണ്ണുകളടച്ച് നമ്മുടെ പ്രാർത്ഥനകളെ ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകമായി സഭ നമുക്ക് കൽപ്പിച്ച് നൽകിയിരിക്കുന്ന ഈ നോമ്പുകാലത്ത് പൂർണ്ണ മനസ്സോടെ ദൈവത്തോട് അടുക്കുവാനും അതുപോലെ തന്നെ ആ ദൈവസ്നേഹത്തിൻ്റെ അനുഭവത്തിലേക്ക് വളരുവാൻ തക്കവണ്ണം പരസ്നേഹ പ്രവൃത്തികളിലൂടെ വളരുവാനായിട്ട് നമ്മളെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനകൾ, നിയോഗങ്ങളെല്ലാം ഒരു നിമിഷം ഓർത്ത് ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. കർത്താവായ ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. പാവന പാദം തേടി വരുന്നു ഞങ്ങളിതാ, കാഴ്ചകളെന്തും താലവുമായി നിൽപ്പോ നിന്നുടെ സന്നിധി. സാദരമങ്ങി പാവന പാദം തേടി വരുന്നു ഞങ്ങളിതാ, കാഴ്ചകളെന്തും താലവുമായി നിൽപ്പോ നിന്നുടെ സന്നിധി. സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും വലിയ സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ്, തൻ്റെ നാമത്തിൻ്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അടുത്ത ദിവസവും മുഴുവേണ്ടിയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവെ, ഞങ്ങൾ അർപ്പിക്കുന്ന കാണിക്കകൾ കാരുണ്യപൂർവ്വം തൃക്കൺപാർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഇവ അങ്ങേക്ക് പ്രീതികരമായി ഭവിക്കുകയും ഞങ്ങൾക്കെന്നും രക്ഷാകരമായി തീരുകയും ചെയ്യുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ, ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. ദൈവവും ന്യായവും അത്രേ. കർത്താവെ, പരിശുദ്ധനായ പിതാവെ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. മാനസങ്ങളുടെ പരിശുദ്ധി വീണ്ടെടുക്കാൻ സവിശേഷമായ കാലം കൃപാപൂർവം അങ്ങേ മക്കൾക്ക് അങ്ങ് കൽപ്പിച്ച് നൽകിയല്ലോ. അതുവഴി അമിതമായ അഭിലാഷങ്ങൾ ഇന്ന് വിമുക്തമായ മനസ്സോടെ അവർ നശ്വരമാവിയിൽ നിന്ന് മോചിതരായി അനശ്വരമാവിയിൽ മുഴുകാനും ഇടയാകുമാറാകട്ടെ. ആകയാൽ വിശുദ്ധരോടും സകല മാലാഹമാരോടും ചേർന്ന് അവിരാമം പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങേക്ക് അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു. പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ സൈന്യങ്ങളുടെ കർത്താവായ ദൈവം, സ്വർഗവും ഭൂമിയും അങ്ങയെ മഹിമയാൽ നിറഞ്ഞിരിക്കുന്നു. ഉന്നതങ്ങളിൽ ഹോസാന, കർത്താവിൻ്റെ നാമത്തിൽ വരുന്ന അനുഗ്രഹീതൻ, ഉന്നതങ്ങളിൽ ഹോസാന. കർത്താവെ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി വ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസ്സാല പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർ കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ, എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർ കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ, എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന
എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങളെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവെ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങ് മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങയുറപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവെ, അവിടുത്തെ മരണോയർപ്പും ഓർത്തുകൊണ്ട് അങ്ങയെ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങീകർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങയെ സഭ ഓർക്കണമെന്ന് ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷന ജോസഫ് കരിയിൽ മെത്രാനോടും വൈദിക ഗണത്തോടും മൊത്തം സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിരകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടൻ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യക മറിയത്തോടും ആ കന്യയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹിതരായ അപ്പോസ്തലന്മാരോടും കലാകാലങ്ങളെ സാധിപ്പിച്ച സകല വിശുദ്ധരോടും അത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങളങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ബോധിതരായും ദിവ്യ ഉപദേശത്താൽ രൂപവത്കൃതരായും നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, അന്ന് വേണ്ട ആഹാരം ഇനി ഞങ്ങൾ തരണമേ, ഞങ്ങളോട് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയെ രക്ഷിക്കണമേ. കർത്താവ്, എല്ലാ തിന്മകളും ഞങ്ങളെ മോചിപ്പിക്കണമേ, ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേക്കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്നങ്ങ് അപ്പോസ്തലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവെ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിനെ ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല, അങ്ങനെയൊക്കെ ഉച്ചരിച്ചാൽ മാത്രം മതി എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണ പ്രാർത്ഥന. ഓ ഈശോയെ, അങ്ങീ വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ
അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങെന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങിൽ നിന്ന് അകന്നു പോകുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുത്തെ ശക്തിയുടെ പ്രവർത്തനം ഞങ്ങളുടെ മനസ്സും ശരീരവും നിറക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ പങ്കാളിത്തത്തിലൂടെ ഞങ്ങൾ സ്വീകരിച്ചത് പൂർണ്ണ രക്ഷയിലൂടെ സ്വന്തമാക്കട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളതാണ് അമ്മേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ. ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പോകുവിൻ, ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് നിരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് നിരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് നിരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പാപികൾക്കാശ്രയം നീ, ഞങ്ങൾക്കഭയം നീ, ഞങ്ങൾക്കഭയം നീ. മേരി മനുഗ്നി ദൈവമാതാ, ശ്രയം നീ.